എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പലർക്കും ഓരോ എക്സാം കഴിയുമ്പോഴും അതിൻ്റെ റിസൾട്ട് വന്നോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ നമുക്കിത് പ്രൊഫൈലിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, അതായത് ആ ഒരു റിസൾട്ട് വന്നാൽ തന്നെ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, പിന്നെ അതുപോലെ തന്നെ ആ ഒരു എക്സാം കഴിഞ്ഞോ, അതിൻ്റെ എന്താണ് കഴിഞ്ഞത്, അതുപോലെ തന്നെ അത് ക്യാൻസലായോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊഫൈലിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ മൈ റിസൾട്ട്സ് എന്നുള്ള ആ ഒരു സെക്ഷൻ ഉണ്ട്, അതിലൊന്ന് ജസ്റ്റ് പോയി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതിൽ കുറേ നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള റിസൾട്ട്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ പ്ലസ് ചിഹ്നത്തിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഇൻക്ലൂഡഡ് ഇൻ എലിജിബിലിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. അതായത് അത് എലിജിബിലിറ്റി ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാവും. പിന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പർ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് നമുക്കത് പ്ലസ് ടു ലെവലാണോ ഡിഗ്രി ലെവലാണോ ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം മെയിൻ ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സാധാരണ മറ്റേ മെയിൻ ലിസ്റ്റ് അതായത് റാങ്ക് ലിസ്റ്റിലാണെങ്കിൽ വന്നിട്ടുള്ളത് അതിങ്ങനെ കാണിക്കും, മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കും. ഇനി നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, അതായത് നമ്മളിപ്പോൾ എലിജിബിലിറ്റി ലിസ്റ്റിലാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം മറന്നു പോയിട്ടുണ്ടാവും ഏത് പോസ്റ്റിലേക്കായിരുന്നു, അതായത് ഏത് ലെവലിലേക്കായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെ നോക്കാം എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിൽ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് എടുക്കാം. അഡ്മിഷൻ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൽ നമുക്ക് ഇവിടെ 2022 എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഗ്രാജുവേറ്റ് ലെവല് പ്ലസ് ടു ലെവല് ടെൻത്ത് ലെവല് അത് നോക്കാൻ പറ്റും. ഇതിൽ ഒന്നില്ലെങ്കിൽ ഏതൊക്കെ പോസ്റ്റാണെന്നുള്ളത് ഇങ്ങനെ നോക്കിയാൽ നമുക്കിവിടെ കാറ്റഗറി നമ്പർ വൈസ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് രജിസ്റ്റർ നമ്പർ കിട്ടുന്നതാണ്. അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് നമുക്ക് ഏതിൻ്റെയാണ് എലിജിബിലിറ്റി ലിസ്റ്റിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് ആപ്ലിക്കേഷൻ നോക്കിയിട്ട് ആ ഒരു പോസ്റ്റിൻ്റെ അവസ്ഥ എന്താണ്, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ഇവിടെ നോക്കുക, ഇതിൽ സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അതായത് അത് ഇതുവരെ എക്സാം നടന്നിട്ടില്ല. ഇനി ഇതിൽ ഡിസ്പോസ്ഡ് എന്ന് കാണിക്കുന്നത് നമ്മളിപ്പം എക്സാം എഴുതി, ഫസ്റ്റ് പ്രിലിമിനറി എഴുതിയതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു എക്സാമിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് എക്സാം രണ്ടാം ഘട്ടത്തിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പോസ്ഡ് ആവും. ഒന്നില്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ പോസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ വരുമ്പോഴാണ് ഡിസ്പോസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഇനി അഡ്മിറ്റഡ് എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് വരുന്നത്, അതായത് നമ്മളിപ്പോൾ അതിൻ്റെ പ്രിലിമിനറി എക്സാം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവും, ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അഡ്മിറ്റഡ് എന്ന് കാണിക്കും. ഡിസ്പോസ്ഡ് എന്ന് പറയുമ്പം അതിൽ നമ്മൾ ആ എക്സാം എഴുതിയിട്ട് ചിലപ്പോൾ പാസ്സായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവില്ല, അങ്ങനെയാകുമ്പോഴാണ് ഡിസ്പോസ്ഡ് എന്ന് വന്നിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രൊഫൈൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു റിസൾട്ടിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി വേറൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വെച്ചിട്ട് അതിൽ റിസൾട്ട് നോക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേരള പി എസ് സി എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവാം. അതിനുശേഷം ഇവിടെ താഴേക്ക് വരുമ്പം നിങ്ങൾക്ക് ഫസ്റ്റ് അറിയേണ്ടത് ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ചാണ്. ഷോർട്ട് ലിസ്റ്റും പിന്നെ അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുമ്പം അത് എലിജിബിലിറ്റി ലിസ്റ്റും ആവാം, പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് മുന്നേയുള്ള ലിസ്റ്റും ആവാം. അപ്പോൾ ഇതിൽ അതായത് നമ്മളിപ്പം കോമൺ പ്രിലിമിനറി എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റ് അതിൻ്റെ സെക്കൻഡ് എക്സാമിലേക്ക് വരുമ്പോൾ അത് ഷോർട്ട് ലിസ്റ്റായിട്ടാണ് വരുന്നത്. റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് കഴിഞ്ഞതിന് ശേഷം ഫൈനലായിട്ട് വരുന്ന ലിസ്റ്റാണ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. അതായത് നമ്മൾ എലിജിബിലിറ്റി ലിസ്റ്റിൽ അതായത് ഫസ്റ്റ് പ്രിലിമിനറി പാസ്സായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ സ്റ്റേറ്റ് വൈഡ് ഉണ്ട്,
പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് നമ്മൾ ഏത് ജില്ലയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ സ്റ്റേറ്റ് വൈഡ് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ഇയർ ഉണ്ട്. ഇയറിൽ നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ആണ് വേണ്ടതെങ്കിൽ 2023 ക്ലിക്ക് ചെയ്യാൻ ശേഷം ഗോ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ അതിൽ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ഡീറ്റെയിൽസ് എന്നുള്ള സെക്ഷനിൽ അവിടെ കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ പേര് വെച്ചിട്ടുണ്ട്, നെയിം ഓഫ് പോസ്റ്റിൻ്റെ പേര് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അത് വെച്ചിട്ട് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡൗൺലോഡാവും. ഡൗൺലോഡാവും എന്ന് വെച്ചാൽ ഇതവിടെ താഴെ നമുക്ക് ഇവിടെ ഈ എസ് എൽ എന്നുള്ള ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് ഷോർട്ട് ലിസ്റ്റ് അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റിലേക്ക് അതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടാവും. കട്ട് ഓഫ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര മാർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ ചെക്ക് ചെയ്യുക, അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി റാങ്ക് ലിസ്റ്റാണ് വേണ്ടതെങ്കിൽ അപ്പോൾ ഇതിൽ ഷോർട്ട് ലിസ്റ്റിൽ പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. അതിൽ സ്റ്റേറ്റ് വൈഡ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ സ്റ്റേറ്റ് വൈഡ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ഏതാണോ ജില്ല അത് സെലക്ട് ചെയ്യാൻ ശേഷം ഗോ എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ണൂർ എന്നുള്ള ഡിസ്ട്രിക്റ്റിലേക്ക് വന്നിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിൻ്റെ ഒക്കെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ഇനി ആ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇത് നോക്കാം. ഏതാന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റ് നോക്കാം. റാങ്ക് ലിസ്റ്റ് എന്നുള്ള ആ ഒരു സ്ഥലത്തും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഓപ്ഷൻ കിട്ടും. സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ സ്റ്റേറ്റ് വൈഡ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ്, പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും വർഷത്തെ ആണെങ്കിൽ സ്പെസിഫിക് വർഷത്തെ ആണെങ്കിൽ അതും കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഈ ലിസ്റ്റുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് റിസൾട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലുമൊക്കെ ലിസ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യണം എന്നില്ല. ഇവിടെ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.